കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര. കെ കെ ശൈലജയെ LDF അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ കെ ശൈലജ വിജയിക്കുമെന്നുള്ള അമിത വിശ്വാസം അത് LDF ക്യാമ്പിലുണ്ടായിരുന്നു. പിന്നീടാണ് UDF അവിടത്തേക്കൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. പാലക്കാട്ടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ഇരുവിഭാഗത്തും നടന്നത്. ഈ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു വടകര. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ രീതിയിൽ ഉറ്റുനോക്കിയ ഒരു മണ്ഡലമായിരുന്നു വടകര. എന്നാൽ ആ വടകരയിൽ ഒരു ഈസി വാക്കാണ് ഷാഫി പറമ്പിൽ നടത്തിയത്. വോട്ടെണ്ണൽ ആരംഭിച്ച യാതൊരു ഘട്ടത്തിലും എതിരാളിയായ കെ ശൈലജയ്ക്ക് ലീഡിനുള്ള അവസരം കൊടുക്കാതെ ഷാഫി പറമ്പിൽ മുന്നേറുകയായിരുന്നു. ഒടുവിൽ 114,000 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിച്ചു കയറിയത്. ഷാഫി പറമ്പിലിനെ കഴിഞ്ഞ 3 വർഷത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 2 പ്രഗത്ഭരായ ആളുകളെയാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. 2021 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മെട്രോമാൻ ഇ ശ്രീധരനെ പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. വലിയൊരു താരപരിവേഷം ഈ ശ്രീധരന് നൽകുന്നു. ഈ ശ്രീധരൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തെ അന്നുണ്ടായിരുന്നത്. എന്നാൽ അവസാന ലാപ്പിലൂടെ ഷാഫി പറമ്പിൽ പാലക്കാട് തിരിച്ചു പിടിക്കുകയായിരുന്നു. വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചില്ലായെങ്കിലും ഏതാണ്ട് 4,000-ത്തോളത്തിന് അടുത്തുള്ള ഒരു ലീഡ് സ്വന്തമാക്കി ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ വിജയിക്കുമെന്നുറപ്പിച്ച പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയിരിക്കുകയാണ്. ഈ ശ്രീധരൻ എന്ന ഒരു മഹത് വ്യക്തിത്വത്തിന് പുറമെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയ മറ്റൊരു സ്റ്റാർ കാൻഡിഡേറ്റാണ് കെ ശൈലജ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് അവരുടെ വലിയൊരു പ്രചാരക തന്നെയായിരുന്നു. നേരത്തെ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ ലോകത്ത് തന്നെ വലിയ രീതിയിൽ പ്രശസ്തി നേടിയ ആളായിരുന്നു കെ ശൈലജ. ആ കെ ശൈലജയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു അവസരം നൽകാതെ 114,000 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. പലരും ഉറ്റുനോക്കിയ മണ്ഡലം, പല സമയത്തും ലീഡുകൾ മാറിമറിയുമെന്ന് കണക്കുകൂട്ടിയ ഒരു മണ്ഡലത്തിലാണ് ഷാഫി പറമ്പിൽ ഈസി വാക്ക് ഓവർ നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായി 2 പ്രഗത്ഭ വ്യക്തികളെയാണ്, ഒന്ന് LDFന്റെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള കെ ശൈലജ, മറ്റൊന്ന് BJPയുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഈ ശ്രീധരൻ എന്നിവരെയാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.